ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മതേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലാർട്ടാണ് അപ്പോൾ എന്തായാലും മതേഴ്സ് ഡേക്ക് അടുത്ത് വരികല്ലേ നമ്മുടെ അമ്മമാർക്ക് നമുക്ക് തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ എന്തായാലും നമുക്കൊരു കുപ്പി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൽ ബേസ് കോട്ട് വൈറ്റ് കളർ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പരന്ന ബോട്ടിൽ എടുത്തു എന്ന് വെച്ചിട്ട് പരന്ന ബോട്ടിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് കുപ്പി വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ അതിൽ ചെയ്യാൻ പോണ വർക്ക് ആ ഒരു കുപ്പിയുടെ മുഴുപ്പിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചെടുക്കാം ണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആകെ ഒരു പ്രശ്നം പെയിൻ്റ് ഉണങ്ങാൻ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോട്ട അടിച്ചിട്ട് നല്ലോണം വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കണം അപ്പോൾ ഏകദേശം രണ്ട് ദിവസം എടുത്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ഒരു വർക്കിന് ഈ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ അപ്പോൾ ഓരോ കോട്ട് അടിച്ചിട്ട് നല്ലോണം എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം മൂന്ന് കോട്ടാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫോണിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ നമ്മളൊരു സിലൗട്ട് ആണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പിക്ചർ ഈ ഒരു കുപ്പിയിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് അപ്പം ഈ ഒരു അച്ചടി പേപ്പർ കടയിൽ നിന്ന് വാങ്ങിയതല്ല നമ്മൾ ഈ കെ സി ബിയിലെ ചേട്ടന്മാർ റീഡിങ് എടുക്കാൻ വേണ്ടി വരത്തില്ലേ അപ്പം ആ ചേട്ടന്മാർ നമുക്ക് റീഡിങ് എടുത്തിട്ട് ഓരോ പേപ്പർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കളഞ്ഞിട്ട് പോകും അങ്ങനെ കളഞ്ഞിട്ട് പോകുന്ന പേപ്പറൊക്കെ ഞാനെടുത്ത് കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ പിക്ചർ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ നല്ല വൃത്തിയായിട്ട് വരച്ചു കൊടുക്കാം നല്ല സീറോ ട്രിപ്പിൾ സീറോ സൈസുള്ള ബ്രഷ് വെച്ചിട്ട് വേണം വരച്ചെടുക്കാനായിട്ട് എങ്കിലും നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതേ ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഭാഗത്തും ഇതേപോലെ ബ്ലാക്ക് കളർ തന്നെ ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പോയിന്റ് ബ്രഷ് വെച്ചിട്ടാണിത് ഫില്ല് ചെയ്തെടുക്കുന്നത് കാരണം നല്ല ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ കാരണം ആ ഒരു വരയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വർക്കിന് തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവത്തില്ല നല്ലൊരു ഫിനിഷിങ് കിട്ടണം നല്ല ശ്രദ്ധയോടും അതുപോലെ തന്നെ നല്ല ക്ഷമയോടും കൂടി ഇരുന്ന് മെല്ലെ മെല്ലെ ചെയ്യാവുള്ളൂ പിന്നെ ആ ഒരു താഴ്ഭാഗം വന്നപ്പോൾ ഞാനൊരു റൗണ്ട് ബ്രഷ് എടുത്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു അമ്മയുടെയും കുട്ടിയുടെയും നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ചെയ്യാം കേട്ടോ ഹാർട്ട് വരച്ചിട്ട് ഹാർട്ടിനെ നടുക്ക് നമുക്ക് മോം എഴുതി കൊടുക്കാം ഹാപ്പി മതേഴ്സ് ഡേ എഴുതി കൊടുക്കാം അപ്പം ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ഹാർട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു കുട്ടിയുടെ കൈയുടെ ആ ഒരു ഭാഗത്തു നിന്നും ഇതേപോലെ മുകളിലേക്ക് ഹാർട്ട് പോകുന്ന പോലെ വരച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ എന്തോ ഇങ്ങനെ വരച്ച് തുടങ്ങിയതാണ് പിന്നെ ഞാനങ്ങനെ വരച്ച് കൊടുത്തു അത് ഏച്ചുകെട്ടായോ എന്ന് അറിയില്ല അപ്പം എങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ ഒരു ഹാർട്ട് വരച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് മോൾ ഭാഗം നല്ല ഭംഗിയാക്കി എടുക്കാം അപ്പോൾ ആ ഒരു മോളിൽ ആ ഒരു പിടിയുടെ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഒരു കുപ്പിയുടെ അടിഭാഗത്തും ഇതേപോലെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് കുപ്പിയാണ് എടുക്കുന്നതെങ്കിലും മോൾ ഭാഗത്തും അടിഭാഗത്തും ഇതേപോലെ സെയിം കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് ആ ഒരു പിടിയുടെ താഴ്ഭാഗം തൊട്ട് ആ ഒരു താഴെ വരെ ആ ഒരു കഴുത്ത് ഭാഗം വരെ ഇതേപോലെ വുള്ളൻ ത്രെഡ് ചുറ്റി കൊടുക്കാം അപ്പം നിങ്ങൾ ഏത് ബോട്ടിലാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ ആ ഒരു കഴുത്ത് ഭാഗം ഫുള്ളായിട്ട് ത്രെഡ് ചുറ്റി കൊടുത്താൽ നല്ല രസമായിരിക്കും അപ്പോൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് റെഡ് കളർ കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വുള്ളൻ ത്രെഡ് റെഡ് കളറിൽ എടുത്തിരിക്കുന്നത് ഈ റെഡും ബ്ലാക്കും വൈറ്റും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന കളറാണ് അപ്പോൾ ഈ നമ്മുടെ ബോട്ടൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിൻ്റെ പിക്ചർ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചു തരാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോട്ടലാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്